മലയാള സിനിമയിൽ തല ഉയർത്തി നിന്ന മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ കോമഡിയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് മലയാള സിനിമ കീഴടക്കിയ മഹാനടൻ കോമഡിക്ക് പുറമെ സീരിയസ് ആയ കഥാപാത്രങ്ങളും തനിക്ക് ഇണങ്ങുമെന്ന് താരം തെളിയിച്ചു പണ്ടു മുതലേ സിനിമയിൽ സജീവമായിരുന്ന നാടൻ ഒരുപാട് നല്ല ഹിറ്റ് വേഷങ്ങൾ ചെയ്ത് ആരാധകരുടെ മനം കവർന്നു ശ്രീനിവാസിന്റെ സിനിമകൾ കണ്ടിച്ചിരിക്കാൻ ആരാധകർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു ഇന്നത്തെ സിനിമകളിൽ ശ്രീനിവാസിന്റെ വിടവുണ്ടെങ്കിലും പഴയ സിനിമകളിലൂടെയാണ് താരം ഇന്നും മലയാള സിനിമയിലെ സാന്നിധ്യം അറിയിക്കുന്നത് മലയാള സിനിമയിൽ നായികനായും കൊമേഡിയനായും എല്ലാ തരം എത്തി ശ്രീനിവാസന്റെ സിനിമകളെ കുറിച്ച് ചോദിക്കുമ്പോൾ എണ്ണിയാൽ തീരാത്ത സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ ചിന്താവിഷ്ടാഴ്ച ശ്യാമള മുതൽ മകൻറെ അച്ഛൻ വരെയുള്ള നീണ്ട സിനിമകളുടെ നിരയാണ് ശ്രീനിവാസൻ്റെത് ശ്രീനിവാസൻ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ആരാധകർക്ക് ഇഷ്ടമാണ് സിനിമയിൽ നിന്നും വിട്ടുമാറിയ ശ്രീനിവാസിന്റെ പേര് വീണ്ടും സിനിമാ ലോകത്തെത്തിച്ചത് മകൻ വിനീത് ശ്രീനിവാസനായിരുന്നു ഗായകനായും അഭിനേതാവായും സംവിധായകനായും താരം സിനിമകളിൽ തിളങ്ങി പിന്നാലെ തൻ്റെ ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസനും അഭിനയ ലോകത്തെത്തി ഈ രണ്ട് മക്കളിലൂടെയും ശ്രീനിവാസൻ എന്ന മഹാനടൻ അഭിമാനിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ശ്രീനിവാസന്റെ ആരോഗ്യനിലയിൽ ആരാധകർക്ക് ആശങ്കയായിരുന്നു താരത്തിന്റെ ആരോഗ്യനില തൃപ്തിയല്ലായിരുന്നു ശ്രീനിവാസന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പറയുകയുണ്ടായി വളരെയേറെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയിലൂടെയായിരുന്നു ശ്രീനിവാസൻ കടന്നുപോയത് ഇത് ആരാധകരെ ഏറെ നിരാശയിലാക്കിയിരുന്നു ഇപ്പോഴിതാ തന്റെ മോശമായ ആരോഗ്യാവസ്ഥ തരണം ചെയ്തുകൊണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശ്രീനിവാസൻ ആരാധകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ശ്രീനിവാസനെ അതിഥിയായി ഒരു പൊതുവേദി സ്വാഗതം ചെയ്തിരിക്കുകയാണ് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന താരസംഘടനയായ അമ്മ ഷോയിലാണ് ശ്രീനിവാസനെ ക്ഷണിച്ചത് നടൻ ആരോഗ്യവാനായിരിക്കുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രമേശ് പിശാരടി ഹണി റോസ് അജു വർഗീസ് തുടങ്ങിയ താരങ്ങളെല്ലാം ഈ ഷോയുടെ ോ വീഡിയോ പങ്കുവെച്ചു മലയാള സിനിമയിലെ എല്ലാ ജനപ്രിയ താരങ്ങളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഷോയാണിത് നടൻ മണിയം രാജുവാണ് ശ്രീനിവാസിനെ വേദിയിലേക്ക് കൊണ്ടുവന്നത് മോഹൻലാൽ തന്റെ സുഹൃത്തായ താരത്തിന് ഉമ്മയും നൽകി സത്യനന്ദിക്കാട് സിദ്ദിഖ തുടങ്ങിയ താരനിരകളും വേദിയിലുണ്ട് അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലായിരുന്നു ശ്രീനിവാസിന് ബൈപ്പാസ് സർജറി നടത്തിയിരുന്നത് ആഞ്ചിയോഗ്രാം പരിശോധനയിൽ ദമനികളിലെ രക്തമൊഴുക്കിന് തടസ്സം കണ്ടെത്തിയതോടെ ബൈപ്പാസ് സർജറി ചെയ്യുകയായിരുന്നു ഇരുപത് ദിവസത്തോളം ശ്രീനിവാസൻ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഭാര്യ വിമലയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിത്രം വൈറലായിരുന്നു എന്തായാലും വീണ്ടും താരം ആക്റ്റീവായി കണ്ട സന്തോഷത്തിലാണ് ആരാധ the car.